ഉപതെരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കുന്നതിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കുന്നതിലും രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം അറിയാൻ മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗം ഇന്ന്. കുട്ടനാട് ചവറ ഉപതെരഞ്ഞെടുപ്പുകൾ വേണ്ടെന്ന കാര്യത്തിൽ പ്രധാന പാർട്ടികൾക്ക് ഏകാഭിപ്രായമാണ്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ ഈ യോജിപ്പില്ല. വിവരങ്ങളുമായി വി എസ് അനുവാണ് ചേരുന്നത്. അനു, രാവിലെ യോഗം തുടങ്ങും. എങ്ങനെയാണ് ഓരോ മുന്നണിയും ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള നിലപാട്? ഗോപി, ചവറ കുട്ടനാട് ഉപതെരഞ്ഞെടുപ്പുകൾ റദ്ദാക്കുന്ന കാര്യത്തിലും അല്ലെങ്കിൽ അത് റദ്ദാക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടണമെന്ന കാര്യത്തിലും, മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നീട്ടിവെക്കണമെന്ന കാര്യത്തിലും സംബന്ധിച്ചാണ് രാവിലെ 10 മണിക്ക് സർവകക്ഷി യോഗം നടക്കുന്നത്. വീഡിയോ കോൺഫറൻസ് വഴിയാണ് യോഗം നടക്കുക. മുഖ്യമന്ത്രി അധ്യക്ഷനാകും. സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നും എം വി ഗോവിന്ദ മാസ്റ്ററും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും തമ്പാനു രവി, ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് കെ സുരേന്ദ്രൻ എന്നിങ്ങനെയാണ് നേതാക്കളാണ് യോഗത്തിൽ പങ്കെടുക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 10 മണിക്ക് തന്നെ യോഗം ആരംഭിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചവറ കുട്ടനാട് ഉപതെരഞ്ഞെടുപ്പുകൾ റദ്ദാക്കണം, അതായത് തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി കുറച്ച് ദിവസങ്ങളെ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പുകൾ റദ്ദാക്കണമെന്ന കാര്യത്തിൽ 3 പാർട്ടികൾക്കും ഒരേ അഭിപ്രായമാണ്. ആദ്യം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സംസ്ഥാന സർക്കാർ അയച്ച കത്തിലും ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യത്തെ കോൺഗ്രസും ബി ജെ പിയും അനുകൂലിക്കുകയും ചെയ്തു. കാരണം കേവലം 5 മാസം മാത്രം അവശേഷിക്ക പുതിയ ജയിച്ചു വരുന്ന എം എൽ എമാർക്ക് 5 മാസം മാത്രമാണ് മണ്ഡലത്തിൽ ലഭിക്കുക, മാത്രമല്ല വലിയ ചെലവ് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും എന്നീ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കാര്യത്തെ സ്വാഭാവികമായും എല്ലാ പാർട്ടികളും എതിർക്കുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ അക്കാര്യത്തിൽ എല്ലാ പാർട്ടികളും ഏകാഭിപ്രായം തന്നെയാണ് ഇന്നത്തെ യോഗത്തിലും ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ തദ്ദേശ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ഒരു അഭിപ്രായ വ്യത്യാസം തന്നെ 3 മുന്നണികളുടെ ഭാഗത്തും ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ബി ജെ പിയെ സംബന്ധിച്ചും യാതൊരു കാരണവശാലും തദ്ദേശ തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കരുത് അല്ലെങ്കിൽ നീട്ടരുത് എന്നുള്ളതാണ് ബി ജെ പിയുടെ ആവശ്യം. അവർ ഇക്കാര്യം പലപ്പോഴും പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കുന്ന കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും ബി ജെ പി തയ്യാറല്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ 6 മാസത്തേക്ക് തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കണം എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നിലപാട്. പക്ഷേ ഇതിനെ സർക്കാർ അനുകൂലിക്കുന്നില്ല. കാരണം സർക്കാർ പറയുന്നത് ഇങ്ങനെ ബി ജെ പിയും കോൺഗ്രസ് അല്ല ഉൾപ്പെടെയുള്ള കക്ഷികൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരു 2 ആഴ്ചത്തേക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ തയ്യാറാണ്. പക്ഷേ അതിൽ കൂടുതൽ കാലയളവിലേക്ക് ഇത് നീട്ടാനാകില്ല എന്ന നിലപാടാണ് സർക്കാരിനുള്ളത്. കാരണം അങ്ങനെ നീട്ടുകയാണെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണ ചുമതല അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലേക്ക് നീങ്ങും. സംസ്ഥാനത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം വരുന്ന ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അത്തരം ഒരു കാര്യത്തിലേക്ക് നീങ്ങേണ്ട സാഹചര്യമില്ല അല്ലെങ്കിൽ അത്തരം ഒരു ആവശ്യമില്ല എന്നൊരു നിലപാടാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് ആണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചത്. ആ സമയത്ത് സർക്കാർ ഇതിനെ അതിരൂക്ഷമായി വിമർശിച്ചു, അല്ലെങ്കിൽ അത്തരം ഒരു നിലപാട് പാടില്ല എന്ന് പറഞ്ഞു. പിന്നീട് സർക്കാർ മയപ്പെടുകയും 2 ആഴ്ചത്തേക്ക് വേണമെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാം എന്നൊരു നിലപാടിലേക്ക് മാറുകയുമായിരുന്നു. പക്ഷേ 6 മാസത്തേക്ക് നീട്ടണം എന്നുള്ള ഒരു നിലപാടിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. സ്വാഭാവികമായും ഈ ഒരു കാര്യത്തിൽ സമവായം ഉണ്ടാക്കാനായിരിക്കും ഇന്നത്തെ യോഗത്തിൽ ഏറ്റവും പ്രധാനമായും സർക്കാരിന്റെ ഭാഗത്ത് ശ്രമമുണ്ടാവുക. അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ സമവായം ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റേ കാര്യവും കൂടെ ഉൾപ്പെടെ, അതായത് ഉപതെരഞ്ഞെടുപ്പുകൾ നീട്ടിവെക്കുന്ന റദ്ദാക്കണമെന്ന കാര്യത്തിൽ 3 പാർട്ടികളും ഏകകണ്ഠേന നിൽക്കുന്ന സാഹചര്യത്തിൽ ഇതിൽ കൂടെ ഒരു സമവായം ഉണ്ടാക്കാനാകും സർക്കാരിന്റെ ശ്രമം. പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി റോയ് ഡാനിയലിന്റെ ആഡംബര വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. കൊച്ചിയിലെ വീട്ടിൽ നിന്നാണ് വാഹനം കസ്റ്റഡിയിലെടുത്തത്. വിവരങ്ങളുമായി ശശിനാരായണൻ ചേരുന്നു. ശശി, എന്തൊക്കെയാണ് പിടിച്ചെടുത്തത്, കണ്ടെടുത്തവ? അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചനകൾ എന്താണ്? കൊച്ചിയിൽ നിന്നാണ് ഇപ്പം പോപ്പുലർ ഫിനാൻസ് ഉടമ റോയ് ഡാനിയുടെ ഉടമസ്ഥയുള്ള ആഡംബര കാർ അന്വേഷണങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് 13-ലേക്ക് എത്തിച്ചിട്ടുണ്ട്. 13-ൽ ഈ വാഹനം പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധ രേഖകളും ഈ ഫ്ളാറ്റിൽ നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയിരിക്കുന്നു. പണം നഷ്ടപ്പെട്ടവരുടെ രേഖകളും പണം അതുപോലെ തന്നെ എങ്ങനെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് എന്നുള്ള രേഖകളും ഇപ്പൊ ഇവിടെ നിന്ന് കണ്ടിട്ടുണ്ട്. LLP പ്രകാരമാണ് ഇത്തരം ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അപ്പൊ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന വ്യവസ്ഥയിലാണ് പലരുടെയും പണം സമാഹരിച്ച് ഇവർ തട്ടിയെടുത്തത്. കാരണം ഈ പണം തിരിച്ചു ലഭിക്കാൻ സാധ്യതയില്ലെന്ന് ഇപ്പം നിയമവിദഗ്ധരും പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പണം നഷ്ടപ്പെട്ടവർക്ക് പണം എങ്ങനെ ഇനി കിട്ടുമെന്നുള്ള ആശങ്കയുണ്ട്. അതേസമയം റോയ് ഡാനിലിനെ കൊണ്ട് മറ്റു സംസ്ഥാനങ്ങളിലേക്ക്, അതായത് ആന്ധ്ര, തമിഴ്നാട് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് അന്വേഷണ സംഘം തിരിച്ചിട്ടുണ്ട്. വലിയ വിശദമായ ഒരു തെളിവെടുപ്പാണ് നടക്കുന്നത്. വലിയ 2,000 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ കൃത്യമായ ഒരു അന്വേഷണം പോലീസ് നടത്തി വരികയാണ്. എന്നാൽ ഈ പണം നഷ്ടപ്പെട്ടവരുടെ ആശങ്ക തുടങ്ങി ഇവരുടെ പരാതികളുടെ എണ്ണവും കൂടിയിട്ടുണ്ട്.
കോന്നി പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ പരാതികളുടെ എണ്ണം 3000 പരാതികൾ തന്നെ ഇപ്പോൾ കോന്നി പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. ഇതിന് കൃത്യമായ ഒരു മറുപടി നൽകാനും പോലീസിന് കഴിയില്ല. കാരണം പരാതിക്കാർ പറയുന്നത് ഏത് തരത്തിൽ പണം തിരിച്ചു ലഭിക്കും എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. ഇത്തരം കാര്യങ്ങളും വ്യക്തത നൽകാൻ കഴിയുന്നില്ല. തെളിവെടുപ്പ് കാര്യത്തിൽ കൂടുതൽ തെളിവ് കണ്ടെത്തിയതിനു ശേഷമേ എത്ര കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്, എത്ര പണമാണ് നിക്ഷേപകർക്ക് നഷ്ടമായിരിക്കും എന്ന കാര്യങ്ങൾ കൂടി ഇനി കണ്ടെത്തണം. അതിനുവേണ്ടിയുള്ള തിരച്ചിലാണ് നടക്കുന്നത്. തൃശൂർ സ്വദേശിയായ ഒരാളാണ് ഇത്തരം ഒരു തട്ടിപ്പിൽ കൂട്ടുനിന്നിരിക്കുന്നത് എന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇയാളുടെ വിവരങ്ങളും ശേഖരിച്ചു വരികയാണ്. ഇയാളാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിൽ പണം നിക്ഷേപിക്കാൻ ഇവരെ നിർദ്ദേശിച്ചെന്നും പറയപ്പെടുന്നു. എന്തായാലും അന്വേഷണം തുടരുകയാണ്. ശശിനാരായണാണ് വിവരങ്ങൾ നൽകിയത്. എം സി കമറുദ്ദീൻ എം എൽ എ പ്രതിയായ നിക്ഷേപ തട്ടിപ്പ് കേസിൽ മുസ്ലിം ലീഗ് നേതൃത്വം മുന്നോട്ട് വച്ച ഒത്തുതീർപ്പ് വ്യവസ്ഥ അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിൽ പരാതിക്കാർ. പണം തിരിച്ചു കിട്ടാനായി നേരത്തെ രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയുടെ അനുഭവം ചൂണ്ടിക്കാട്ടിയാണ് ഇവർ തീരുമാനത്തെ എതിർക്കുന്നത്. ഫാഷൻ ഗോൾഡ് ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ ബാധ്യത പൂർണ്ണമായി കമറുദ്ദീൻ വഹിക്കണമെന്ന മുസ്ലിം ലീഗ് നേതാക്കളുടെ പ്രസ്താവന ചൂണ്ടിക്കാട്ടിയാണ് ഒത്തുതീർപ്പ് വ്യവസ്ഥയെ പരാതിക്കാർ തള്ളിപ്പറയുന്നത്. സ്ഥാപനം പൂട്ടിയതിനുശേഷം കമറുദ്ദീൻ നൽകിയ ഉറപ്പുകളൊന്നും പാലിച്ചില്ല എന്നതാണ് ഇവരുടെ വാദം. അതുകൊണ്ടുതന്നെ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. നമ്മളെ വേറെ മെമ്പേഴ്സിനെയും ആരും ചേർത്തിട്ടില്ല. ആ 14 പേർ തന്നെയാണ് ആക്ഷൻ കമ്മിറ്റിയിൽ ഉണ്ടായത്, മനസ്സിലായോ? അവസാനം അവർക്കാണ് ഈ പയ്യന്നൂരുള്ള ബിൽഡിങ്ങും തങ്ങളെ, അതായത് തങ്ങളെ രക്ഷപ്പെടുത്തി എന്നുള്ള നിലയ്ക്ക് അവർക്ക് എഴുതി കൊടുത്തു എന്നാണ് ഞാൻ എൻ്റെ ആ ചെറിയ ബുദ്ധിയിൽ പോകുന്നത്. സ്ഥാപനം അടച്ചുപൂട്ടിയതിനെ തുടർന്ന് നിക്ഷേപകരുടെ പണം തിരിച്ചു കിട്ടുന്നതിനായി രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തികളും നിക്ഷേപകരെ ഒത്തുതീർപ്പ് വ്യവസ്ഥയിൽ നിന്ന് പിന്നോട്ടടിപ്പിക്കുന്നു. അംഗങ്ങളുടെ മാത്രം താല്പര്യം സംരക്ഷിക്കാനാണ് ആക്ഷൻ കമ്മിറ്റി ശ്രമിക്കുന്നതെന്നാണ് നിക്ഷേപകരുടെ പരാതി. കമറുദ്ദീൻ കുറച്ചു മുമ്പ് പറഞ്ഞ 4 കൊണ്ട് തീർക്കുന്നതാണ്, അത് പറഞ്ഞിട്ട് 1 അത് കഴിഞ്ഞിപ്പോ മുസ്ലിം ലീഗ് പറയുന്ന 6. അപ്പോൾ കമറുദ്ദീനോടുള്ള വിശ്വാസക്കുറവ് കൊണ്ടാണ് ആൾക്കാർ ഞങ്ങളൊക്കെ കേസ് കൊടുക്കാൻ വേണ്ടി പോയത്. അല്ലാണ്ട് കമറുദ്ദീൻ്റെ ഇപ്പം മുസ്ലിം ലീഗ് ഏറ്റെടുത്ത് ചെയ്യും, അല്ലെങ്കിൽ വേണ്ട കമറുദ്ദീൻ നമുക്ക് രേഖാമൂലര് എന്തെങ്കിലും ഒന്ന് തരട്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നേരിട്ട രാഷ്ട്രീയ പ്രതിസന്ധിയെ മറികടക്കാനുള്ള പൊടിക്കൈക്കപ്പുറം ജീവിത സമ്പാദ്യം നഷ്ടമായവരുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ മുസ്ലിം ലീഗ് നേതൃത്വത്തിൻ്റെ ഇടപെടൽ വഴിവെക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. ന്യൂസ് 18 കാസർഗോഡ്. കമറുദ്ദീൻ എം എൽ എക്കെതിരെ ഗുരുതരമായ ആരോപണവുമായി തലശ്ശേരി മാർജാൻ ജ്വല്ലറി ഉടമയായിരുന്ന കെ കെ ഹനീഫ. തന്റെ ജ്വല്ലറിയിൽ നിന്നും കവർന്ന 25 സ്വർണം കൊണ്ടാണ് കമറുദ്ദീൻ ഫാഷൻ ഗോൾഡ് തുടങ്ങിയത്. പട്ടാപ്പകൽ ഗുണ്ടാ സംഘങ്ങളെ കൊണ്ടുവന്നാണ് കമറുദ്ദീൻ സ്വർണം കവർന്നത് എന്നും കെ കെ ഹനീഫ ആരോപിച്ചു. സംഭവത്തെ തുടർന്ന് ഹനീഫ സ്വർണ വ്യാപാരം അവസാനിപ്പിക്കുകയായിരുന്നു. ജ്വല്ലറി ബിസിനസിൽ പങ്കാളികളാകാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ചാണ് മഞ്ചേശ്വരം എം എൽ എ എം സി കമറുദ്ദീൻ തന്നെ സമീപിച്ചതെന്ന് കെ കെ ഹനീഫ പറയുന്നു. തുടർന്ന് കമറുദ്ദീനുമായി ഒരു കരാറുണ്ടാക്കിയെങ്കിലും ബിസിനസ് പങ്കാളിത്തമുണ്ടായില്ല. 2007 ഒക്ടോബർ 26 വൈകിട്ട് കമറുദ്ദീൻ്റെ നേതൃത്വത്തിലെത്തിയ ഗുണ്ടാസംഘം മർജാൻ ജ്വല്ലറിയിലെ 25 സ്വർണം കവർന്നു. ജ്വല്ലറിയിലെ ജീവനക്കാരെ ബന്ദിയാക്കിയ ശേഷമായിരുന്നു കവർച്ച. സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചു വെച്ച 2 സംഘം കവർന്നു. ഈ സ്വർണം ഉപയോഗിച്ചാണ് കമറുദ്ദീൻ ഫാഷൻ ഗോൾഡ് ജ്വല്ലറി തുടങ്ങിയതെന്നും ഹനീഫ പറയുന്നു. ഹനീഫ് ഉൾപ്പെടെയുള്ള പാർട്ട്ണർമാരുടെ പരാതിയെ തുടർന്ന് കമറുദ്ദീൻ ഉൾപ്പെടെ 20 തലശ്ശേരി പോലീസ് കേസെടുത്തിരുന്നു. ഈ കേസ് ഒത്തുതീർപ്പാക്കുന്നതിനു വേണ്ടി കമറുദ്ദീൻ 1,70,000 ഇവരുമായി കരാറുണ്ടാക്കിയെങ്കിലും വണ്ടിച്ചെക്ക് നൽകി വഞ്ചിച്ചു. 2007 ഫാഷൻ ഗോൾഡിൻ്റെ തുടക്കം തന്നെ മർജാൻ ഗോൾഡിൻ്റെ സ്വർണം ഉപയോഗിച്ചിട്ടാണ്. അത് അവിടുന്ന് വിൽപ്പന നടത്തിയിട്ട് പലർക്കും ലഭിച്ചിട്ടുണ്ട്. പലരും മർജാൻ ഗോൾഡിൻ്റെ സീലുള്ള സ്വർണം ഈ ഫാഷൻ ഗോൾഡിൻ്റെ ഷോറൂമിൽ നിന്നും വാങ്ങിയിട്ട് അതിൻ്റെ റെസീറ്റ് കാര്യങ്ങളൊക്കെ എന്നെ കാണിച്ചിട്ടുണ്ട്. സ്വർണം നഷ്ടമായതോടെ സാമ്പത്തികമായി തളർന്ന ഹനീഫ പിന്നീട് മർജാൻ ജ്വല്ലറി അടച്ചുപൂട്ടുകയായിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. ഇടുക്കി വട്ടവടയിലെ ജാതി വിവേചനം സ്ഥിരീകരിച്ച് വില്ലേജ് ഓഫീസർ റിപ്പോർട്ട്. ന്യൂസ് 18 വാർത്തയെത്തുന്ന ജില്ലാ കലക്ടറുടെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിലാണ് ജാതി വിവേചനം സ്ഥിരീകരിച്ചത്. റിപ്പോർട്ട് പരിശോധിച്ച് കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ജില്ലാ കലക്ടർ എച്ച് ദിനേശൻ ന്യൂസ് 18 പറഞ്ഞു. തമിഴ് വംശജർ ഏറെയുള്ള വട്ടവടയിൽ കടുത്ത ജാതി വിവേചനം നിലനിൽക്കുന്നത് സംബന്ധിച്ച വാർത്ത ന്യൂസ് 18 ആണ് കഴിഞ്ഞ ദിവസം പുറത്തു കൊണ്ടുവന്നത്. താഴ്ന്ന ജാതിക്കാർക്ക് ബാർബർ ഷോപ്പുകളിൽ മുടിവെട്ടുന്നതിന് വിലക്കേർപ്പെടുത്തിയതിനെതിരെ യുവാക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ ജില്ലാ കളക്ടർ എച്ച് ദിനേശൻ വട്ടവട വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശം നൽകി. വില്ലേജ് ഓഫീസറുടെ അന്വേഷണ റിപ്പോർട്ടിലാണ് കാലങ്ങളായി ജാതി വിവേചനം തുടരുന്നതായി സ്ഥിരീകരിച്ചത്. റിപ്പോർട്ട് പരിശോധിച്ച് നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ ന്യൂസ് 18 പറഞ്ഞു. ലീഗലി എന്ത് എടുക്കാൻ പറ്റുന്ന ലോ ഓഫീസർക്ക് കൊടുത്തിട്ടുണ്ട്. ലീഗലി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുന്നത് പോലീസ് കേസ് എടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ചെയ്യാനോ അല്ല പറഞ്ഞ ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി അവർ ഓൾറെഡി അവർ
സ്വർണം നിർത്തിയിട്ട് കട അടച്ചിട്ടുണ്ട്. അതുപോലെ അവർ പുതിയൊരു കട തുടങ്ങുന്നുണ്ട് പഞ്ചായത്ത്. സംഭവം വിവാദമായതോടെ ജാതി വിവേചനം കാണിച്ച ബാർബർ ഷോപ്പുകൾ നോട്ടീസ് നൽകി പഞ്ചായത്ത് അടപ്പിച്ചിരുന്നു. എല്ലാവർക്കും മുടിവെട്ടുവാൻ കഴിയുന്ന തരത്തിൽ ജനകീയ ബാർബർ ഷോപ്പ് തുടങ്ങാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. 14ാം തീയതി ജനകീയ ബാർബർ ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ രാമരാജ് അറിയിച്ചു. സന്ദീപ് രാജാക്കാട്, ന്യൂസ് 18, ഇടുക്കി. മെഡിക്കൽ കോളേജിലെ കോവിഡ് പരിശോധനാ ലാബിൽ ഭർത്താവ് ജോലി ചെയ്യുന്നതിന്റെ പേരിൽ ഭാര്യയെ ബാങ്ക് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായി പരാതി. ഫെഡറൽ ബാങ്ക് കൊച്ചി മറൈൻ ഡ്രൈവ് ബ്രാഞ്ചിലെ ജീവനക്കാരി രാജിയോടാണ് ജോലിക്ക് ഹാജരാകേണ്ടതില്ല എന്ന് ബാങ്ക് അറിയിച്ചത്. ബാങ്കിനെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ജീവനക്കാരനായ വിപിൻ ദാസ്. ജോലിയിൽ നിന്നും ഒഴിവാക്കിയത് ഭർത്താവ് കോവിഡ് പരിശോധനാ ലാബിൽ ജോലി ചെയ്യുന്നതുകൊണ്ടല്ല എന്നാണ് ബാങ്കിന്റെ വിശദീകരണം. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ കോവിഡ് പരിശോധനാ ലാബിൽ സീനിയർ ടെക്നീഷ്യനാണ് വിപിൻ ദാസ്. മെഡിക്കൽ കോളേജിലെ കോവിഡ് പരിശോധന നടത്തുന്നത് വിപിൻ ദാസിന്റെ നേതൃത്വത്തിലാണ്. പ്രതിസന്ധി ഘട്ടത്തിലെ പോരാട്ടത്തിനിടെയാണ് വിപിന്റെ കോവിഡ് പരിശോധനാ ലാബിലെ ജോലിയുടെ പേരിൽ ഭാര്യ രാജിയുടെ തൊഴിൽ നഷ്ടമാകുന്നത്. കഴിഞ്ഞ 4 വർഷങ്ങളായി ഫെഡറൽ ബാങ്ക് കൊച്ചി മറൈൻ ഡ്രൈവ് ബ്രാഞ്ചിലെ ജീവനക്കാരിയാണ് രാജി. ലോക്ക്ഡൌണിനെ തുടർന്ന് താൽക്കാലിക ജീവനക്കാരിയായ രാജിയോട് തൽക്കാലം ജോലിക്ക് എത്തേണ്ടതില്ലെന്ന് ബാങ്കിൽ നിന്ന് അറിയിച്ചിരുന്നു. ഇതിനെ തുടർന്ന് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ തൊഴിലുണ്ടായില്ല. ഇക്കാലയളവിൽ ബാങ്കുമായി ബന്ധപ്പെട്ടപ്പോൾ വൈകാതെ തിരികെ ജോലിയിൽ പ്രവേശിക്കാനാകുമെന്ന് അറിയിച്ചിരുന്നതായും രാജി പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ ചൊവ്വാഴ്ച ബാങ്കിൽ നിന്ന് വിളിച്ച് ഇനി ജോലിയിലേക്ക് എത്തേണ്ടതില്ലെന്ന് രാജിയെ അറിയിക്കുകയായിരുന്നു. ഭർത്താവ് കോവിഡ് പരിശോധനാ ലാബിൽ ജോലി ചെയ്യുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബാങ്കിലെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതെന്ന് രാജി പറയുന്നത്. 4 വർഷങ്ങളായി ജോലി ചെയ്യുന്ന രാജിയെ ഒഴിവാക്കാൻ മറ്റൊരു കാരണവുമില്ലെന്ന് രാജിയുടെ ഭർത്താവ് വിപിൻ ദാസും പറയുന്നു. ഇത്രയും കഷ്ടപ്പെട്ട് ആരോഗ്യ പ്രവർത്തനം ഞാൻ നമ്മുടെ PCR കൊറോണ പരിശോധന മെഡിക്കൽ കോളേജ് ആരംഭിച്ച അന്ന് മുതൽ ഒരു ദിവസം പോലും അവധി എടുക്കാതെ ഈ ജോലിക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആ കാരണം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പരിശോധന ചെയ്യുന്നു ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് എൻ്റെ വൈഫിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണ് ഉണ്ടായത്. ഇത് എൻ്റെ ഒരു വ്യക്തിപരമായ പ്രശ്നമായിരുന്നെങ്കിൽ ഞാനിത് ഏറ്റെടുക്കില്ലായിരുന്നു. തികച്ചും ഇവിടെ കേരളത്തിലല്ല, ഇന്ത്യയിലെ ലോകത്തിൽ ജോലി ചെയ്യുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും വേണ്ടിയിട്ടാണ് ഈ വിഷയം ഞാനിത് അവതരിപ്പിക്കുന്നത്. ഇത് എല്ലാ ആരോഗ്യ പ്രവർത്തകരും സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത സർക്കാരിനുണ്ട്. കേരളത്തിലെ എല്ലാ ആരോഗ്യ പ്രവർത്തകരുടെയും കാര്യത്തിൽ മുഖ്യമന്ത്രി സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട്. മുഖ്യമന്ത്രി ഇതിനകത്ത് ഇടപെട്ട് ഇതിനകത്തൊരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ്. രാജിയെ ജോലിയിൽ നിന്ന് ഒഴിവാക്കിയത് ഭർത്താവ് വിപിൻ ദാസ് കോവിഡ് പരിശോധനാ ലാബിൽ ജോലി ചെയ്യുന്നതുകൊണ്ടല്ല എന്നാണ് ഫെഡറൽ ബാങ്കിന്റെ വിശദീകരണം. ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ് എന്ന ഏജൻസി വഴിയായിരുന്നു നിയമനം. ലോക്ക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ ജീവനക്കാരെ കുറച്ചതിന്റെ ഭാഗമായാണ് രാജിയോടെ എത്തേണ്ടതില്ലെന്ന് അറിയിച്ചതെന്നും ഫെഡറൽ ബാങ്ക് അധികൃതർ വ്യക്തമാക്കി. സിജോ ബിജോൺ, ന്യൂസ് 18, കൊച്ചി. വാർത്തയുടെ വിശദാംശങ്ങളുമായി സിജോ ചേരുന്നു. സിജോ, ആരൊക്കെയാണ് ഇവർ പരാതി നൽകിയിട്ടുള്ളത്? മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകിയെന്ന് അറിയുന്നു. അതിനുശേഷമുള്ള വിശദാംശങ്ങൾ എന്താണ്? സാഹചര്യം എന്താണ്? ഗോപി, നിലവിൽ മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി അടിയന്തരമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് വിപിൻ ദാസ് പങ്കുവയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഏറെ ആശങ്കപ്പെടുത്തുന്നതാണ് ഈ വിപിൻ ദാസിൻ്റെ ഇപ്പോഴത്തെ അനുഭവം എന്ന് പറയേണ്ടി വരും. കാരണം ഈ കോവിഡ് വ്യാപനത്തിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെ കേരളത്തിൽ പോലും പലയിടങ്ങളിലും ആരോഗ്യ പ്രവർത്തകർക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്നും തിക്താനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ആരോഗ്യ പ്രവർത്തകർ നിരന്തരം ഈ കോവിഡ് രോഗികളുമായി ഇടപെടുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. ഇതിൻ്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ ഇവർ താമസിച്ചിരുന്ന പലരും താമസിച്ച വീടുകളിൽ നിന്ന് ഇവരെ ഇറക്കിവിടുകയും അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകരാണെന്ന് പറഞ്ഞാൽ ഇവർക്ക് താമസ സൗകര്യം പോലും ലഭ്യമാവാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ സർക്കാരിൻ്റെയൊക്കെ ഇടപെടലിലും അതോടൊപ്പം തന്നെ ഈ രോഗവ്യാപനത്തെക്കുറിച്ചുള്ള കോവിഡിനെ കുറിച്ചുള്ള ഒരു പൊതുബോധവും ഒക്കെയാണ് ഇതിലൊരു മാറ്റം വരുത്തിയിരുന്നത്. പക്ഷേ അന്ന് നേരിട്ട് ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇത്തരത്തിൽ അനുഭവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകൻ, ഭർത്താവ് ആരോഗ്യ പ്രവർത്തകനായതുകൊണ്ട് ഭാര്യയ്ക്ക് തൊഴിൽ നഷ്ടമാകുന്ന ഒരു പരാതിയാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. രാജി കഴിഞ്ഞ 4 വർഷമായി എറണാകുളത്തെ മറൈൻ ഡ്രൈവിലുള്ള ഫെഡറൽ ബാങ്കിലെ ബ്രാഞ്ചിൽ ജോലി ചെയ്ത് വരികയാണ്. അതിനുശേഷം ലോക്ക്ഡൌണിനെ തുടർന്ന് 3 മാസത്തോളം ജോലി ഇല്ലായിരുന്നു, ഉടൻ വരേണ്ട എന്ന് അറിയിച്ചിരുന്നു. അതിനുശേഷം ഇക്കാലയളവിലൊക്കെ രാജി നിരന്തരമായി ബാങ്കുമായി സംസാരിച്ചപ്പോൾ ഉടൻ ജോലിക്ക് വരാൻ സാധിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ 8ാം തീയതിയാണ് വൈരാത്രിയിൽ വിളിച്ച് പറയുന്നത് ഇനി മുതൽ ജോലിക്ക് വരേണ്ടതില്ല. എന്തായാലും തന്നെ ഈ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തേണ്ട മറ്റൊരു കാരണവുമില്ല. എന്തായാലും ഇത്തരത്തിലൊരു വിവരം ബാങ്കിൽ ലഭിച്ചു, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തന്നെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയെന്ന ആരോപണമാണ് ഇപ്പോൾ രാജി ഉന്നയിക്കുന്നത്. എന്തായാലും ബാങ്കുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഒരു ഏജൻസിയാണ് ഇവരെ നിയമിച്ചിരുന്നത്, അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ ആവശ്യത്തിന് ആളുകളെ കുറച്ചുപേരെ കുറയ്ക്കേണ്ടി വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാവാം ഒരുപക്ഷെ ആളുകളെ കുറച്ച്
ആലോചിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ബാങ്ക് വിസ്തീർണം നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയം വളരെ ഗൗരവമായി തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടത്, കാരണം ഇത് ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ സാധിക്കത്തില്ല. ആരോഗ്യ പ്രവർത്തകർക്ക് ഇപ്പോഴും ഇത്തരത്തിലുള്ള തിക്താനുഭവം തുടരുന്നതും തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ തെളിയിക്കുന്നതും. ഗോപി സിജുയാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 100,000 അടുക്കുന്നു. ഇന്നലെ 3,349 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതോടെ ആകെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 99,266, മരണം 396 ഉയർന്നു. കോവിഡ് ബാധിതരായി 26,274 പേരാണ് ചികിത്സയിലുള്ളത്. ഇതുവരെ 72,576 പേർ രോഗമുക്തി നേടി. പോലീസ് ആസ്ഥാനത്ത് ഗൺമാന് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഡിജിപിയുടെ ഓഫീസ് ഉൾപ്പെടെ താൽക്കാലികമായി അടച്ചു. മെയ് മാസത്തിൽ തന്നെ ഇന്ത്യയിൽ 64,000 പേർക്ക് കോവിഡ് ബാധിച്ചിരുന്നതായി ICMR സർവേ റിപ്പോർട്ടാണ്. മെയ്യിൽ രോഗം ബാധിച്ച എല്ലാവരിലും രോഗനിർണയം നടത്തിയില്ല. ഇവരുടെ ശരീരത്തിൽ വൈറസിനെതിരെ ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിച്ചു എന്ന് കണ്ടെത്തി. ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ 82 മുതൽ 130 പേരുടെ രോഗബാധ നിർണ്ണയിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഓക്സ്ഫോർഡ് കോവിഡ് വാക്സിൻ ഈ വർഷം അവസാനമോ അടുത്ത വർഷം ആദ്യമോ യാഥാർത്ഥ്യമാകുന്നത് തടസ്സങ്ങളൊന്നുമില്ല എന്ന് കമ്പനി. മരുന്ന് കുത്തിവെച്ച വളണ്ടിയർമാരിൽ ഒരാൾക്ക് രോഗം കണ്ടെത്തിയതിനെ തുടർന്ന് ബുധനാഴ്ച പരീക്ഷണം താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. എന്നാൽ ക്ലിനിക്കൽ ട്രയൽ ഇന്ന് പുനരാരംഭിക്കും എന്ന് കമ്പനി വ്യക്തമാക്കിയിട്ടില്ല. അതിനിടെ ലോകത്ത് കോവിഡ് ബാധിതർ 2.83 കോടിയും മരണം 9.13 ലക്ഷവും പിന്നിട്ടിരിക്കുകയാണ്. 24 മണിക്കൂറിനിടെ 300,000 ആളുകൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. യൂറോപ്പിലെ രണ്ടാംഘട്ട രോഗവ്യാപനത്തിൽ ഫ്രാൻസിൽ സാഹചര്യം കൂടുതൽ മോശമാണ്. രാജ്യത്തെ രോഗബാധയുടെ പ്രതിദിന എണ്ണം 10,000 കടന്നു. ഇനി ജില്ലയിൽ ഇന്ന് കേരളത്തിൽ നിലവിൽ സർവീസ് നടത്തിക്കൊണ്ടിരുന്ന 3 ട്രെയിനുകൾ നിർത്തലാക്കാനുള്ള നടപടികളിൽ പ്രതിഷേധം ശക്തം. യാത്രക്കാരുടെ സംഘടനയായ ഫ്രണ്ട്സ് ഓൺ റെയിലിന്റെ രാവിലെ 9:30 DRM ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. മലവെള്ളപ്പാച്ചിലിൽ പാലക്കാട് വല്ലപ്പുഴയിൽ 20 ഏക്കറിലെ നെൽകൃഷി ഒലിച്ചുപോയി. മൺകൂനടിഞ്ഞ് പാടം കൃഷി ചെയ്യാനാവാത്ത അവസ്ഥയിലായി. തരിശുഭൂമി കൃഷിയോഗ്യമാക്കി ഇറക്കിയ നെൽകൃഷിയാണ് പാടെ നശിച്ചത്. വല്ലപ്പുഴ പൊൻകുന്നം മലയിൽ നിന്ന് ഒലിച്ചുവരുന്ന വെള്ളം പ്രദേശത്തെ കൃഷിയിടങ്ങളിൽ നേരത്തെയും നാശം വിതച്ചിരുന്നു. കോവിഡ് പ്രതിസന്ധി മറികടക്കാൻ ഇറച്ചിക്കോഴി കർഷകർ. തമിഴ്നാട്ടിൽ നിന്നാണ് കേരളത്തിലേക്ക് ഇറച്ചിക്കോഴി എത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ കർഷകർ തമിഴ്നാട് ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കോഴി കയറ്റി അയക്കുകയാണ്. കോവിഡ് പ്രതിസന്ധി മൂലം തമിഴ്നാട്ടിലെ ഇറച്ചിക്കോഴി ഉൽപാദനത്തിലുണ്ടായ ഇടിവാണ് കാരണം. കോതമംഗലം കുത്തൂഴി സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ കരനെൽ കൃഷിയുടെ വിളവെടുത്തു. 25 ഏക്കറിലാണ് കരനെൽ കൃഷി നടത്തിയത്. കൊയ്ത്തുത്സവം ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. ആറ്റിങ്ങൽ അവനവഞ്ചേരിയിൽ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. പരുത്തിയിൽ അജിത് ആണ് മരിച്ചത്. ഇടക്കോട് പള്ളിക്ക് സമീപം ബൈക്കും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചാണ് അപകടം. അജിത്തിനൊപ്പമുണ്ടായിരുന്ന സുഹൃത്ത് രാഹുലിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കയറ്റിറക്ക തൊഴിലാളിക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ പാലക്കാട് വലിയങ്ങാട്ടി ഇന്നു മുതൽ 2 ദിവസത്തേക്ക് അടച്ചിടും. അണുവിമുക്തമാക്കിയ ശേഷം തിങ്കളാഴ്ച പ്രവർത്തനം ആരംഭിക്കുമെന്ന് നഗരസഭ അറിയിച്ചു. കോവിഡ് വ്യാപനം രൂക്ഷമായ സാസ്താംകോട്ട ഇളമ്പല്ലൂർ വെള്ളിമൺ മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കുമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ICU ബെഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിന് ശുചിത്വ പദവി. മാലിന്യ സംസ്കരണ രംഗത്ത് ശുചിത്വ മിഷൻ, കുടുംബശ്രീ എന്നിവയുമായി ചേർന്ന് നടത്തിയ പ്രവർത്തനത്തിനാണ് അംഗീകാരം. സമ്പൂർണ്ണ ശുചിത്വ പദവി ലഭിക്കുന്നതിനായുള്ള തുടർ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ടു പോവുകയാണ് പഞ്ചായത്ത്. പൊന്നാനി തീരപ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം. 13-ാം തീയതി വരെ ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യത. മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. തീരവാസികളോട് മുൻകരുതൽ എടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലെ നവീകരിച്ച മത്തായിച്ചാക്കോ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്തു.
തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. നവീകരിച്ച സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ ബാസ്കറ്റ്ബോൾ ഗ്രൗണ്ടുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി കായിക വാർത്തകൾ. ജപ്പാന്റെ